Good morning all. Kerala University, first semester. S1 physics in the complementary mathematics fourth module. S1 chemistry in the complementary mathematics in the third module one. Vector algebra. Adine kurichana nammal discuss cheynathu. Syllabus ile namakku scalars and vectors, addition and subtraction of vectors, multiplication by a scalar, basis vectors and components, magnitude of a vector, multiplication of vectors, scalar product, vector product, scalar triple product, vector triple product, equations of lines, planes and spheres, using vectors to find distance, point to a line, point to plane, line to line and line to plane. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം സ്കെയിലാർ എന്താണ് വെക്ടർ എന്താണെന്നാണ് ആദ്യമേ കാണും. എ ക്വാണ്ടിറ്റി ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, അതിനെയാണ് വെക്ടർ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ഫോഴ്സ്, വെയ്റ്റ്, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ്, ആക്സിലറേഷൻ. ഇനി എ ക്വാണ്ടിറ്റി ഹാവിംഗ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ഈസ് കോൾഡ് സ്കെയിലാർ. എക്സാമ്പിൾ സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം, ടെമ്പറേച്ചർ. ഇനി പൊസിഷൻ വെക്റ്റർ എന്ന് വെച്ചാൽ ഒറിജിനിൽ നിന്ന് ഒരു പോയിന്റിലേക്കുള്ള ദൂരമാണ്. ദ വെക്റ്റർ ഓഫ് എ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു ദ ഒറിജിൻ ഈസ് കോൾഡ് ദ പൊസിഷൻ വെക്റ്റർ ഓഫ് ദാറ്റ് പോയിന്റ്. ഇഫ് എ ആൻഡ് ബി ആർ ടു പോയിന്റ്സ് ദെൻ ദ വെക്റ്റർ വെക്റ്റർ എ ബി മീൻസ് പൊസിഷൻ വെക്റ്റർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് എ ദാറ്റ് ഈസ് ഒ ബി മൈനസ് ഒ എ. ഒ ഒറിജിനാണെങ്കിൽ vector addition. Vectors can be added if the final position of the first and initial point of second are coincide. അതായത് രണ്ട് വെക്റ്റർ ഉണ്ട്, ആദ്യത്തെ വെക്ടറിൻ്റെ ഫൈനൽ പോയിൻറ്റും രണ്ടാമത്തെ വെക്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഇനിഷ്യൽ പോയിൻറ്റും സെയിം ആണെങ്കിൽ വെക്ടേഴ്സിനെ ആഡ് ചെയ്യാം. വെക്ടർ എ ബി പ്ലസ് വെക്ടർ ബി സി. അപ്പോൾ ഇവിടെ നോക്കിയേ ബി രണ്ടിൻ്റെ എ ബിയുടെ എൻ പോയിൻ്റ് ബി, ബി സിയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ബി. അപ്പം നമുക്ക് എ സി എന്നും പറഞ്ഞ് അതിനെ ആഡ് ചെയ്യും. പിന്നെ വെക്റ്റർ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതായത് എ പ്ലസ് ബി ഈസിക്കൽ ടു ബി പ്ലസ് എ. ഇങ്ങനെ ഡയഗ്രാം വൈസിൽ ചെയ്തിട്ടുണ്ട്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. എ പ്ലസ് ബി പ്ലസ് സി ഈസിക്കൽ ടു എ പ്ലസ് ബി പ്ലസ് സി. അതായത് എ ബി സി മൂന്ന് വെക്റ്റർ എടുത്തിട്ട് എ പ്ലസ് ബി പ്ലസ് സി, അതിങ്ങനെ നമ്മൾ എ ബി സി ഡി വെച്ച് നമുക്കിങ്ങനെ എൽ എച്ച് എസ് ഇക്വൽ ടു ആർ എച്ച് എസ് വെച്ച് ചെയ്യാം. റേഷ്യോ തിയറം. ഡിറ്റർമിൻ ദ പൊസിഷൻ വെക്ടർ ഓഫ് എ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് എ ആൻഡ് ബി വിത്ത് പൊസിഷൻ വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി റെസ്പെക്റ്റീവ്ലി ഇൻറ്റേർണലി ഇൻ ദ റേഷ്യോ എൽ ഈസ് ടു എം. അപ്പോൾ ഇൻറ്റേർണലായിട്ട് എൽ ഈസ് ടു എം വെച്ച് കട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് റേഷ്യോ തിയറം പറയാം. അപ്പോൾ അതിൻ്റെ റേഷ്യോ നിങ്ങൾ ഓൾറെഡി പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുള്ളത് അതിനെ എൽ ബി പ്ലസ് എം എ ബൈ എൽ എം പ്ലസ് എൽ എന്ന് പറയാം. നോട്ടായിട്ട് എക്സ്റ്റേണലി ആണെങ്കിൽ ഇഫ് പി ഡിവൈഡ്സ് എ ആൻഡ് ബി എക്സ്റ്റേണലി ഇൻ ദ റേഷ്യോ എൽ ഈസ് ടു എം ആണെങ്കിൽ പ്ലസിൻ്റെ അവിടെ മൈനസ് വരും. ഇനി മിഡ് പോയിൻ്റ് ആണെങ്കിൽ എല്ലും എമ്മും സെയിം ആണ്. അപ്പോൾ എല്ല് ഈ എല്ല് എല്ല് എം അല്ല എല്ലാക്കിയ രീതിയിൽ. അപ്പം ഇൻറ്റേർണലി ആണേ അപ്പോൾ അത് പ്ലസ് ആവുന്ന രീതിയിൽ. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ വെക്ടർ എ പ്ലസ് വെക്ടർ ബി ബൈ ടു ആണ്. ഇനി ഒരു ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് വെച്ചാൽ എന്താണ്? സെൻട്രോയിഡ് എന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് മീഡിയന് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. മീഡിയം എന്ന് വെച്ചാൽ എന്തോ ഒരു ആംഗിളിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിൻറ്റിലോട്ട് വരയ്ക്കുന്ന ലൈനാണ്. അങ്ങനെ മൂന്ന് മീഡിയനുണ്ട്, അത് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് സെൻട്രോയിഡ്. അപ്പം സെൻട്രോയിഡ് എ പ്ലസ് ബി പ്ലസ് സി ബൈ ത്രീ ആണ്. ബേസിസ് എന്ന് വെച്ചാൽ എന്താണ്? ദ വെക്ടേഴ്സ് ഇ വൺ ഇ ടു ഇ ത്രീ ബി ടു ത്രീ വെക്ടേഴ്സ് വിച്ച് ആർ നോൺ കോപ്ലേനാർ. ഇഫ് എനി വെക്ടർ എ ഈസ് ഈക്വൽ ടു എ വൺ ഇ വൺ പ്ലസ് എ ടു ഇ ടു പ്ലസ് എ ത്രീ ഇ ത്രീ ദെൻ
set e1 e2 e3 is called a basis and a1 a2 a3 are components. Two particles having velocities I plus 3j plus 6k and I minus 2k. Find the velocity of second particle relative to the first. അപ്പം വെക്ടർ വി വൺ വെക്ടർ വി ടു എഴുതുന്നു. അപ്പം എന്തു പറഞ്ഞേ, വെക്ടർ ഓഫ് സെക്കൻഡ് പാർട്ടിക്കിൾ റിലേറ്റീവ് ഫസ്റ്റ് എന്ന് വെച്ചാൽ വി ടു മൈനസ് വി വൺ ആണ്. അപ്പം വി ടു മൈനസ് വി വൺ ചെയ്താൽ കിട്ടും. ഇനി യൂണിറ്റ് വെക്ടർ എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് വൺ ആവുന്ന വെക്ടർ. എ വെക്ടർ ഓഫ് മാഗ്നിറ്റ്യൂഡ് യൂണിറ്റ് ഈസ് കോൾഡ് യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ഈസ് ഗിവൺ ബൈ വെക്ടർ എ ബൈ മോഡ് എ. ഓക്കെ, യൂണിറ്റ് വെക്ടേഴ്സ് അലോങ് എക്സ് ആക്സിസ് ഐ ആണ്, വൈ ആക്സിസ് ജെ ആണ്, ഇസഡ് ആക്സിസ് കെ ആണ്. ഓക്കെ, ഇനി ഇഫ് എക്സ് വൈ ഇസഡ് ആർ ദ കമ്പോണൻസ് ഓഫ് എ പോയിന്റ് ദെൻ പൊസിഷൻ വെക്ടർ ഓഫ് ദാറ്റ് പോയിന്റ് ഈസ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണ്. ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ വെക്ടർ ഓഫ് മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഫൈവ് ഇൻ ദ ഡയറക്ഷൻ എ ബി വെയർ എ ഈസ് ഇക്വൽ ടു 0 0 4, ബി 2 5 0. അപ്പം എ ബി കണ്ടുപിടിക്കുക, ഒ ബി മൈനസ് ഒ എ ആണ്. അതെന്ന് പറയുന്നത് 2i + 5j - 5k ആണ്. അതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കുക, റൂട്ട് ഓഫ് 2² + 5² + 4² റൂട്ട് 45 കിട്ടും. അപ്പം എ ബി ബൈ റൂട്ട് 45 ചെയ്താൽ നമുക്ക് കിട്ടും. ഇനി എന്തോ പറഞ്ഞേക്കുന്നത്, റൂട്ട് ഫൈവ് മാഗ്നിറ്റ്യൂഡ് പറഞ്ഞു. അപ്പോൾ ആൻസറിനെ ഇൻറ്റു റൂട്ട് ഫൈവ് ചെയ്താൽ മതി. ഇവിടെ ഇപ്പം ചെയ്തേക്കുന്നത് 3√5 എന്ന് ഇതിനെ കിട്ടും. അപ്പോൾ അങ്ങനെ ആ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റൂട്ട് ഫൈവ് മാഗ്നിറ്റ്യൂഡിലുള്ള കിട്ടും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ മാഗ്നിറ്റ്യൂഡായ റൂട്ട് 45 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് മാഗ്നിറ്റ്യൂഡ് ചോദിച്ച റൂട്ട് ഫൈവ് ആയതുകൊണ്ട് ആ ആൻസറിനെ ഇൻറ്റു റൂട്ട് ഫൈവ് ചെയ്താലും മതി. Find the unit vector oppositely directed to 6i - 4j + 2k. അപ്പോൾ വെക്ടർ എ എന്ന് വിളിച്ചു, അതിൻ്റെ മോഡലസ് കണ്ടുപിടിച്ചു, 2√14 എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആകുമ്പോൾ എന്താ, ഇതിൻ്റെ നെഗറ്റീവ് ആയിരിക്കുമല്ലോ. അതിൻ്റെ നെഗറ്റീവ് യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് അതിൻ്റെ മോഡലസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇങ്ങനെ ആൻസർ കിട്ടും. അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ, ഫൈൻ ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് 2i + 2j - k. അപ്പോൾ സെയിം ഡയറക്ഷൻ ആകുമ്പോൾ മൈനസ് എടുക്കണ്ട, എ ബൈ മോഡ് എ ചെയ്താൽ മതി. മോഡുലസ് 3 ആണ്, അപ്പോൾ ഇതിനെ മൊത്തത്തിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഫൈൻ ദ വെക്ടർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 2 ദാറ്റ് മേക്സ് ആൻ ആംഗിൾ π/4 വിത്ത് എക്സ് ആക്സിസ്. ഇപ്പം നോക്കിക്കേ, π/4 അതായത് 45 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഇത് നോക്കുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെ തന്നിട്ടുണ്ട്, ഇതിനകത്ത് മാഗ്നിറ്റ്യൂഡ് 2 ആണ്. അപ്പോൾ ഈ ദൂരം 2 ആണ്, 45 ഡിഗ്രി ആകുമ്പോൾ എന്തോ 1√2, അല്ലെങ്കിൽ നമുക്ക് കോസ് തീറ്റ ഉപയോഗിച്ച് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പർന്യൂസ് വെച്ച് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്നാ കിട്ടും, x√2 എന്നും ഇനി സൈൻ വെക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് y√2 എന്നും കിട്ടും. അപ്പോൾ √2, √2 ആണ് ഇവിടുത്തെ പോയിൻ്റ്. അപ്പോൾ എന്താ പറയുക, √2i + √2j ആണ് ആൻസർ. ഫൈൻ ദ വെക്ടർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 3 ദാറ്റ് മേക്സ് ആൻ ആംഗിൾ π/6. ഇതേപോലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നു, ഇനി എന്താ കോസും സൈനും ഉപയോഗിച്ച് ചെയ്യുന്നു. കോസ് ഉപയോഗിച്ച് ചെയ്യുമ്പം എക്സ് കിട്ടും, അതായത് ഈ ബിയുടെ പോയിൻ്റ് കിട്ടും, പിന്നെന്താ ഈ പോയിൻ്റ് കിട്ടും. അത് കിട്ടിയാൽ എക്സും വൈയും എഴുതാമല്ലോ. ഇനി ഡോട്ട് പ്രോഡക്റ്റ് അഥവാ സ്കെയിലാർ പ്രോഡക്റ്റ്, വെക്ടർ എയും വെക്ടർ ബിയും രണ്ട് വെക്ടേഴ്സ് ആണ്, അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ ആംഗിൾ. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് വെച്ചാൽ മോഡ് എ മോഡ് ബി കോസ് തീറ്റ ആണ്. ഇനി അത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ കോസ് തീറ്റ കോസ് 90 എന്താ 0 ആണ്. അപ്പം എന്താ പറയുക,
എ ഡോട്ട് ബി സീറോ ആണെന്ന് പറയും. ഇനി വെക്ടർ എ ഡോട്ട് വെക്ടർ എ നമുക്ക് മോഡ് എ സ്ക്വയർ എന്ന് പറയാം. ഇനി കമ്മ്യൂട്ടേറ്റീവ് ആണ്, വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് വെച്ചാൽ ബി ഡോട്ട് എ ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. എ ഡോട്ട് ബി പ്ലസ് സി എന്ന് വെച്ചാൽ എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി ആണ്. ഇനി എ ഡോട്ട് ബി ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മോഡുലസ് ഓഫ് വൺ വെക്ടർ ആൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് ദ അതർ. ഇനി വെക്ടർ എ എന്ന് പറയുന്നത് എ വൺ ഐ പ്ലസ് എ ടു ജെ പ്ലസ് എ ത്രീ കെയും, വെക്ടർ ബി എന്ന് പറയുന്നത് ബി വൺ ഐ പ്ലസ് ബി ടു ജെ പ്ലസ് ബി ത്രീ കെ ആണെങ്കിൽ നമുക്ക് എ ഡോട്ട് ബിയെ ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി എ വൺ ബൈ മോഡ് എ, എ ടു ബൈ മോഡ് എ, എ ത്രീ ബൈ മോഡ് എ, നമ്മൾ ഡയറക്ഷൻ കൊസൈൻ ഓഫ് എ എന്ന് പറയും. അതിൽ എ വണ്ണും എ ടു എ ത്രീ ആണ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ മോഡ് എ. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു വെക്ടേഴ്സ്. അപ്പോൾ എന്താ, വെക്ടർ എ എഴുതി, വെക്ടർ ബി എഴുതി, എ ഡോട്ട് ബി കണ്ടുപിടിച്ചു. അപ്പോൾ എ ഡോട്ട് ബി എന്ത്, വൺ ഇൻറ്റു ടു പ്ലസ് ടു ഇൻറ്റു ത്രീ പ്ലസ് ത്രീ ഇൻറ്റു ഫോർ, അങ്ങനെ ട്വൻറ്റി എന്ന് കിട്ടി. ഇനി വെക്ടർ എ വെക്ടർ ബി കണ്ടുപിടിച്ചു. ഇനി നമുക്കറിയാം എ ഡോട്ട് ബി എന്ന് വെച്ചാൽ വെക്ടർ എ സോറി മോഡ് എ മോഡ് ബി കോസ് തീറ്റ ആണ്, തീറ്റ ഐസിക്കൽ ടു കോസ് ഇൻവേഴ്സ് ആംഗിൾ. ഓക്കെ, ഇനി എ ബി സി ഡി എന്ന് വെച്ചാൽ ഫോർ പോയിൻറ്റ്സ് ആണ്, സച്ച് ദാറ്റ് എ ഡി ഈസ് പെർപെൻഡിക്കുലർ ടു ബി സി ആൻഡ് ബി ഡി ഈസ് പെർപെൻഡിക്കുലർ ടു എ സി, ഷോ ദാറ്റ് എ ഡി പെർപെൻഡിക്കുലർ ടു എ ബി. അപ്പോൾ എ പി പെർപെൻഡിക്കുലർ ടു ബി സി ആണ്, പിന്നെന്താ ബി ഡി പെർപെൻഡിക്കുലർ ടു എ സി ആണ്, വി ഹാവ് ടു ഷോ ദാറ്റ് സി ഡി പെർപെൻഡിക്കുലർ ടു എ ബി. അപ്പം നാല് പോയിൻ്റ് ഉണ്ട്, നാല് പോയിൻ്റ് പൊസിഷൻ വെക്ടർ വെക്ടറെ ബി സി ഡി എന്ന് വിളിക്കുന്നു. എന്നിട്ട് എ ഡി ഇൻറ്റു ബി സി ഒക്കെ നമുക്ക് ഈ രീതിയിൽ, ഫിഗർ ഇതിനകത്ത് വരച്ചിട്ടില്ല, ഫിഗറിലൂടെ വരച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലായേനെ. അപ്പോൾ ഇതെങ്ങനെ എഴുതാമല്ലോ, അതിൻ്റെ പൊസിഷൻ വെക്ടർ ഈ രീതിയിൽ എഴുതാം. ഡോട്ട് പ്രോഡക്റ്റ് സീറോ കിട്ടിയത് കൊണ്ട് പെർപെൻഡിക്കുലറാണ്, ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ, അക്യൂട്ട് ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു വെക്ടേഴ്സ്, മുമ്പേ പറഞ്ഞ രീതിയിൽ ചെയ്താൽ മതി. ക്രോസ് പ്രോഡക്റ്റ് അഥവാ വെക്ടർ പ്രോഡക്റ്റ്, അതായത് എ ക്രോസ് ബി എന്ന് വെച്ചാൽ മോഡ് എ മോഡ് ബി സൈൻ തീറ്റ എൻ തീറ്റ. അപ്പം രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ സ്കെയിലറാണ്, രണ്ട് വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഒരു വെക്ടറാണ്, ഇല്ലേ വെക്ടർ എന്നാന്ന് വെച്ചാൽ യൂണിറ്റ് വെക്ടറാണേ. ഇനി രണ്ട് പാരലാണെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് സീറോ ആയിരിക്കും, അതായത് എ ക്രോസ് എ സീറോ ആണ്. ബി ക്രോസ് എ എന്ന് പറയുന്നത് എ ക്രോസ് ബി അല്ല, പക്ഷേ മൈനസ് ഓഫ് എ ക്രോസ് ബി ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഇനി ഏരിയ ഓഫ് എ പാരലോഗ്രം വിത്ത് ടു അഡ്ജസൻറ്റ് സൈഡ്സ് എ ആൻഡ് ബി എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ മോഡുലസ് ആണ്. ട്രയാങ്കിൾ ആകുമ്പോൾ ഹാഫ് ബി എച്ച് പോലെ, ഹാഫ് ഇൻറ്റു ഈ ആൻസറാണ്. ഇനി ഏരിയ ഓഫ് ക്വാഡ്രാറ്റിൽ വിത്ത് ഡയഗണൽസ് ഡി വൺ ആൻഡ് ഡി ടു ഈസ് ഹാഫ് മോഡ് ഓഫ് ഡി വൺ ക്രോസ് ഡി ടു. ഇഫ് എ ഫോഴ്സ് എഫ് അപ്ലൈഡ് അറ്റ് ബി ദെൻ ദ ബോഡി റൊട്ടേറ്റ്സ് അബൌട്ട് എ, ദെൻ ദ മൊമെൻ്റ് ഓഫ് ദ ഫോഴ്സ് ഈസ് എ ബി ക്രോസ് എഫ് ആണ്. ഇഫ് ഡി ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ദെൻ എ ഫോഴ്സ് എഫ് ഈസ് അപ്ലൈഡ് ഓൺ ഇറ്റ് ഈസ് വർക്ക് ഡൺ ഈക്വൽ ടു എഫ് ഡോട്ട് ഡി. ഇനി എയും ബി ഇതാണ്, എ ക്രോസ് ബി ഇങ്ങനെയാണേ. ഐ ജെ കെ ഡിറ്റർമെൻ്റ് ഓഫ് ഐ ജെ കെ എഴുതുന്നു, എയുടെ എ വൺ എ ടു എ ത്രീ എന്നിങ്ങനെ എഴുതുന്നു, അടുത്തത് ബി വൺ ബി ടു ബി ത്രീ എന്ന് എഴുതുന്നു. അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എയും ബിയും തന്നിട്ടുണ്ട്, എ ക്രോസ് ബിയും ബി ക്രോസ് എയും കണ്ടുപിടിക്കുക. അപ്പോൾ എ ക്രോസ് ബി എന്ന് വെച്ചാൽ ഐ ജെ കെ എഴുതുന്നു, വൺ ടു മൈനസ് ടു ത്രീ സീറോ വൺ, ആ രീതിയിൽ ഡിറ്റർമെൻ്റ് വെച്ച് കിട്ടുന്നു. ഇനി ബി ക്രോസ് എ എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മൈനസ് ഓഫ് ദിസ് ആൻസർ എന്ന് എഴുതാം. ഇനി രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണൽ എന്ന് വെച്ചാൽ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് സീറോ ആണ്. ഓക്കെ, പിന്നെ ഷോ ദാറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമ്മൾ എൽ എച്ച് എസ് ചെയ്ത് ആർ എച്ച് എസ് ചെയ്യുക ഈക്വലാണെന്ന് കാണിക്കുക. ഇനി എ ബി സി ആർ കോപ്ലൈൻ ആർ, ദെൻ വൺ ഓഫ് ദം ക്യാൻ ബി റിട്ടൺ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അതർ ടു. വെക്ടർ എന്ന് പറഞ്ഞാൽ ആൽ ലാംഡ ബി പ്ലസ് മ്യൂസി. ഇഫ് ടു വെക്ടേഴ്സ്
എ ആൻഡ് ബി ആർ കൊളീനിയർ അല്ലെങ്കിൽ പാരലൽ ദെൻ ദർ എക്സിസ്റ്റ് എ സ്കെയിലർ ലാംഡ സച്ച് ദാറ്റ് എ ഈസിക്കൽ ടു ലാംഡ ബി ഒന്ന് മറ്റേ അതിൻ്റെ സ്കെയിലർ പ്രോഡക്റ്റ് ആയിരിക്കും. യു ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രം വിത്ത് സൈഡ്സ്. അപ്പോൾ എന്താ എ ക്രോസ് ബി കണ്ടുപിടിക്കുക, അതിൻ്റെ മോഡുലസ് കണ്ടുപിടിച്ചാൽ മതി. ഇനി സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് മൂന്നെണ്ണം വരുന്നത്. ഇഫ് എ ബി സി ആർ ത്രീ വെക്ടേഴ്സ് ദെൻ എ ക്രോസ് ബി ഡോട്ട് സി ഓർ എ ഡോട്ട് ബി ക്രോസ് സി ഈസ് ഡിഫൈൻഡ് ആസ് സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ഡിനോട്ടഡ് ബൈ ഇങ്ങനെ ബോക്സിനകത്ത് എ ബി സി. അതായത് എ ഇതാണ്, ബി ഇതാണ്, സി ഇതാണെങ്കിൽ എന്താ ഡിറ്റർമിനന്റ് ഓഫ് എ വൺ എ ടു എ ത്രീ ബി വൺ ബി ടു ബി ത്രീ സി വൺ സി ടു സി ത്രീ ആണ് സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ്. അപ്പോൾ അതിനകത്ത് ഡോട്ടും ക്രോസും ഇൻ്റർചേഞ്ച് ചെയ്യാം. ഇന്നെ സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ദ വെക്ടേഴ്സ് ക്യാൻ ബി സൈക്ലിക്കലി റൊട്ടേറ്റഡ്. അതായത് എ ബി സി, അടുത്ത എന്താ ബി സി എ, അടുത്ത എന്താ സി എ ബി, അങ്ങനെ സൈക്ലിക്കായിട്ട് റൊട്ടേറ്റ് ചെയ്യാം. ഇഫ് വൺ വെക്ടർ ഈസ് ഫിക്സ്ഡ് ആൻഡ് അതർ ടു ആർ ഇൻ്റർചേഞ്ച്ഡ് ദെൻ ദർ ഈസ് എ ചേഞ്ച് ഇൻ ദ സൈൻ. ഓക്കെ, അതായത് ഇവിടെ ബി ഫിക്സ് ചെയ്തു, എയും സി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ ഇവിടെ ഒരു മൈനസ് വരും. ഇനിയും രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ എന്താ പറയുക, അത് സീറോ ആണ്. ഓക്കെ, ഇനി ഫൈൻഡ് ദ വോളിയം ഓഫ് ദ പാരലൽ പൈപ്ഡ് വിത്ത് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, മൂന്ന് വെക്ടേഴ്സ്. അപ്പം വോളിയം എന്ന് വെച്ചാൽ നമ്മുടെ ഇത് തന്നെയാണ്, ബോക്സ് എ ബി സി ആണ് കേട്ടോ, ആ രീതിയിൽ ചെയ്താൽ മതി. ഇനി വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എല്ലാം ക്രോസ് പ്രോഡക്റ്റ് ആയിരിക്കും, എ ക്രോസ് ബി ക്രോസ് സി. ഇതൊക്കെ ഷോ ദാറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓരോന്ന് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ആഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് സീറോ ആയിപ്പോകുന്നു. അതേപോലെ തന്നെ ഷോ ദാറ്റ് എന്താ എ എ ബി എസ് സി ഇങ്ങനെ എഴുതുക, എന്നിട്ട് എൽ എച്ച് എസ് ആർ എച്ച് എസ് സെപ്പറേറ്റ് ചെയ്യുക, ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇനി ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിൻറ്റ് വിത്ത് പൊസിഷൻ വെക്ടർ എ. എന്താണെന്നറിയോ, ആൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ബി. ബിയുടെ ഡയറക്ഷനിൽ എയിൽ കൂടെ പാസ് ചെയ്യുന്ന ഇക്വേഷൻ ഓഫ് ലൈൻ, ലൈൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ പഠിച്ചിട്ടുള്ളതാണ് പ്ലസ് വൺ പ്ലസ് ടുവിന്, ആർ ഈസിക്കൽ എ പ്ലസ് ലാംഡ ബി ആണ്. അതെന്താ അതിൻ്റെ വേറൊരു ഫോമുണ്ട്, എന്താ എക്സ് മൈനസ് എക്സ് വൺ ബൈ എ ഈക്വൽ വൈ മൈനസ് വൈ വൺ ബൈ ബി ഈക്വൽ സെഡ് മൈനസ് സെഡ് വൺ ബൈ സി ഈക്വൽ ടു ലാംഡ. എ ബി സി എന്ന് പറയുന്ന ഡയറക്ഷൻ കോസൈൻ റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ എന്താ ഒരു പോയിൻ്റിൽ കൂടെ പാസ് ചെയ്യുന്നതും ഡയറക്ഷനും, പോയിൻ്റ് ഡയറക്ഷനും തന്ന. അടുത്തത് രണ്ട് പോയിൻ്റ് തന്നാൽ, എയും ബിയും തന്നാൽ, അങ്ങനെ എയും ബി കൊളീനിയർ ആണ്. അപ്പോൾ ആർ ഈസിക്കൽ ടു എ പ്ലസ് ലാംഡ ഇൻറ്റു ബി മൈനസ് എ. ഇവിടെ എന്തു ആർ ഈസിക്കൽ ടു എ പ്ലസ് ലാംഡ ബി, ഇവിടെ ആകുമ്പോൾ ആർ ഈസിക്കൽ ടു എ പ്ലസ് ലാംഡ ഇൻറ്റു ബി മൈനസ് എ. ഇനി പ്ലെയിനിൻ്റെ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ പോയിൻ്റ് വിത്ത് പൊസിഷൻ വെക്ടർ എ ആൻഡ് പെർപ്പെൻഡിക്കുലർ ടു യൂണിറ്റ് വെക്ടർ എൻ. അതായത് ഒരു പോയിൻറ്റും പിന്നെ അതിന് പെർപ്പെൻഡിക്കുലറായിട്ടുള്ള വെക്ടറും തന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ, ഇതാണ് ഇക്വേഷൻ, ആർ മൈനസ് എ ഡോട്ട് എൻ ഈക്വൽ ടു സീറോ, അല്ലെങ്കിൽ ആർ ഡോട്ട് എൻ ഈസിക്വൽ ടു ഡി. ആ രീതിയിൽ പഠിച്ചോണം. പിന്നെ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ മൂന്ന് പോയിൻറ്റ്സ് എ ബി സി തരുവാണെങ്കിൽ ഇതാണ് ബോക്സിനകത്ത് ആർ മൈനസ് എ ബി മൈനസ് എ സി മൈനസ് എ ഈക്വൽ ടു സീറോ ആണ് ഇക്വേഷൻ, അത് പഠിച്ചോണം. ഇനി ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ ഇതാണ് ഇക്വേഷൻ കേട്ടോ, അത് വെച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ പ്ലെയിൻസ്, രണ്ട് പ്ലെയിൻസിൻ്റെ ഇൻ്റർസെക്ഷനിലുള്ള ലൈൻ അതിൻ്റെ ഡയറക്ഷൻ. അപ്പം എൻ വൺ എൻ ടു രണ്ട് ലൈ രണ്ട് പ്ലെയിൻസ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എൻ വണ്ണും എൻ ടുവും ചെയ്യുന്നു,
ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഈസ് പെർപ്പൻഡിക്കുലർ ടു ബോത്ത് ദ നോർമൽസ്. അപ്പോൾ എന്താ ഇക്വേഷൻ? മോഡ് എൻ വൺ ഗ്രോസ് എൻ ടു ആണ് അതിൻ്റെ ആൻസർ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ പാസിംഗ് ത്രൂ എ പോയിൻ്റ് ആൻഡ് പെർപ്പൻഡിക്കുലർ ടു ദ വെക്ടർ. അപ്പോൾ മുമ്പ് പറഞ്ഞ രീതിയിൽ ആർ മൈനസ് എ ഡോട്ട് എൻ ആ രീതിയിൽ ചെയ്താൽ ആൻസർ കിട്ടും. ഇനി കാർട്ടീഷ്യൻ ഫോമുണ്ട്, അതിനെ കാർട്ടീഷ്യൻ ഫോമിൽ എഴുതുമ്പോൾ ആ ആൻസറിനെ കാർട്ടീഷ്യൻ ഫോമിൽ എഴുതുമ്പോൾ ഇങ്ങനെ കിട്ടും കേട്ടോ. അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ട്. ഇനി രണ്ട് പ്ലെയിൻസ് പാരലാണ് കാണിക്കുന്നത് എങ്ങനെ? അതിലെ എൻ ടു എന്ന് വെച്ചാൽ എൻ വണ്ണിൻ്റെ ഒരു സ്കെയിലാർ പ്രൊഡക്റ്റാണ് കിട്ടിയത്. അപ്പോൾ അവിടെ എൻ വൺ എന്ന് വെച്ചാൽ ത്രീ ഐ മൈനസ് ഫോർ ജെ പ്ലസ് ഫൈവ് കെ ആണ്. ഇതെന്താ മൈനസ് സിക്സ് ഐ പ്ലസ് എയ്റ്റ് ജെ മൈനസ് ടെൻ കെ ആണ്. അപ്പോൾ മൈനസ് ടു ഇൻറ്റു ആദ്യത്തെ ചെയ്യുമ്പോൾ രണ്ടാമത്തെ കിട്ടും. ഓക്കെ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ പാസിംഗ് ത്രൂ ത്രീ പോയിൻറ്റ്സ്. മൂന്ന് പോയിൻറ്റ്സിൻ്റെ എ ബി സി എഴുതുന്നു, എന്നിട്ട് ആർ മൈനസ് എ ബി ബി മൈനസ് എ സി മൈനസ് എ ആ രീതിയിൽ ചെയ്താൽ ആൻസർ കിട്ടും. ആറായിട്ട് നമ്മൾ എക്സ് വൈ സെഡാണ് എടുക്കുന്നത് കേട്ടോ, ആ കാര്യം കൂടെ ഓർത്തോളം. പിന്നെ ഡിറ്റർമിൻ വെദർ ദ ലൈൻ, ഒരു ലൈൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് പാരാമെട്രിക് അപ്രോക്സിമേഷൻ ഈസ് പാരലൽ ടു ദ പ്ലെയിൻ. അപ്പോൾ എന്താ, ഇഫ് എ ലൈൻ ഈസ് പാരലൽ ടു എ പ്ലെയിൻ ദെൻ ദ ലൈൻ മസ്റ്റ് ബി പെർപ്പൻഡിക്കുലർ ടു ദ നോർമൽ ടു ദ ഇക്വേഷൻ ഓഫ് ദ ലൈന്. അപ്പോൾ അതിൻ്റെ എയ്റ്റ് ഐ പ്ലസ് ഫൈവ് ജെ മൈനസ് കെ ആ രീതിയിൽ വെക്ടർ നൊട്ടേഷനിൽ എഴുതാം. അതിൻ്റെ നോർമൽ ആവുമ്പോൾ നോർമലിൻ്റെ കാര്യം തന്നിട്ടുണ്ട് പ്ലെയിനിൻ്റെ, അതിൻ്റെ നോർമൽ എഴുതി അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുക. ഡോട്ട് പ്രോഡക്റ്റ് ചെയ്തപ്പം സീറോ ആയിരുന്നെങ്കിൽ ഓർത്തോകണം, ഇവിടെ സീറോ അല്ല കിട്ടി, അതുകൊണ്ട് പെർപ്പൻഡിക്കുലർ അല്ല. ഓക്കെ, പിന്നെ ഫൈൻഡ് ദ ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ ബിറ്റ്വീൻ ടു പ്ലെയിൻസ്. രണ്ട് പ്ലെയിൻസിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ നോർമൽസിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളാണ്. അപ്പോൾ നോർമൽ എഴുതുന്നു എൻ വണ്ണും എൻ ടു, എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കുമല്ലോ കോസ് തീറ്റ ഐസിക്കൽ ടു എൻ വൺ ഡോട്ട് എൻ ടു ബൈ മോഡ് എൻ വൺ മോഡ് എൻ ടു ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ പ്ലെയിൻ ടു പ്ലെയിൻസ് മുമ്പേ ചെയ്ത രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൻ്റെ അർത്ഥം എന്തോ, ലൈ ഓണേ ലൈൻ എന്ന് വെച്ചാൽ കൊളീനിയറാന്ന് പ്രൂവ് ചെയ്യാൻ. കൊളീനിയറാന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെ? നമ്മൾ ഇങ്ങനെ നോക്കുക, എ ബി സി, എന്നിട്ട് എ ബി ബി സി എ സി ആ രീതിയിൽ, എ ബി പ്ലസ് ബി സി ചെയ്യുമ്പോൾ എ സി കിട്ടണം ആ രീതിയിൽ. എൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ, ഇതൊക്കെ ഇഷ്ടംപോലെ ചോദിക്കും. ഓരോ ക്വസ്റ്റ്യനും ഓരോ രീതിയാണ്, അത് മനസ്സിലാക്കുക, എന്നിട്ട് അത് ചെയ്ത് പഠിക്കണം കേട്ടോ. പഠിപ്പിച്ച നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ച ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്ത് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. അല്ലെങ്കിൽ പുതുതായിട്ടൊരു ചോദ്യം വന്നാൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും, പിന്നെ ആ ക്വസ്റ്റ്യനകത്തെ ടേംസ് നോക്കി എന്തൊക്കെ കണ്ടുപിടിക്കണോ എന്നൊക്കെ നോക്കിയാൽ നമുക്ക് ഒരുമാതിരിയൊക്കെ കിട്ടും. ഇനി സ്ക്യൂ ലൈൻ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ, രണ്ട് ലൈൻസ് പാരലല്ല ഇൻ്റർസെക്റ്റിങ്ങും അല്ല എങ്കിൽ സ്ക്യൂ ലൈൻ എന്ന് പറയും. അപ്പം രണ്ട് ലൈൻസ് ഒന്നുകിൽ പാരലായിരിക്കും അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്തു പാരലും അല്ല ഇൻ്റർസെക്റ്റും അല്ല. ഇൻ്റർസെക്റ്റ് അല്ല എന്ന് വെച്ചാൽ ഇത് എവിടെയോ വെച്ച് ഇൻ്റർസെക്റ്റ് ചെയ്തേക്കാം, അങ്ങനത്തെ ലൈൻസിനെയാണ് സ്ക്യൂ ലൈൻസ് എന്ന് പറയുന്നത്. സ്ക്യൂ ലൈൻസിൻ്റെ ഡിസ്റ്റൻസ് നമ്മളിതെല്ലാം പ്ലസ് ടുവിന് പഠിക്കുന്ന ഇക്വേഷനാണ് കേട്ടോ. സ്ക്യൂ ലൈൻസ് ആർ ഈസിക്കൽ ടു എ വൺ പ്ലസ് ലാംഡ ബി വണ്ണും എ ടു പ്ലസ് ലാംഡ ബി ടു രണ്ട് ലൈനാണെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. മോഡ് എ ടു മൈനസ് എ വൺ ഡോട്ട് ബി വൺ ക്രോസ് ബി ടു ബൈ ബി വൺ ക്രോസ് ബി ടു. അങ്ങനെ അത് ആ ഇക്വേഷൻസ് പഠിക്കുക കേട്ടോ. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്തിട്ടുണ്ട്, ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ്, കാരണം ഓരോ ക്വസ്റ്റ്യനും ഓരോ രീതിയാണ്. ഇക്വേഷൻ ഓഫ് ലൈൻ ചോദിക്കാം, ആംഗിൾ ബിറ്റ്വീൻ ചോദിക്കാം, ഇക്വേഷൻ ഓഫ് പ്ലെയിൻ ചോദിക്കാം, രണ്ട് ലൈൻസ് പാരലാണോ, രണ്ട് പ്ലെയിൻസ് പാരലാണോ, പെർപ്പൻഡിക്കുലർ ആണോ, അല്ലെങ്കിൽ ഓർത്തോഗണൽ ആണോ, ആ രീതിയിലൊക്കെ ചോദിക്കാം.
ഉണ്ടോ? ഇവിടെയാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ദ അക്യൂട്ട് ആംഗിൾ, ഫൈൻഡ് ദ അക്യൂട്ട് ആംഗിൾ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിന്, ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈന്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിന് കണ്ടോ? അങ്ങനെ പല രീതിയിൽ ചോദിക്കാം, പല കണ്ടീഷൻസ് തന്നിട്ട് പല രീതിയിൽ ചോദിക്കാം. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്യുക, എന്നിട്ട് അത് മനസ്സിലാക്കിയാൽ മാത്രമേ പരീക്ഷയ്ക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ ദാറ്റ് കണ്ടെയ്ൻസ് ദ ലൈൻ ആൻഡ് പാരലൽ ടു ദ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ പ്ലെയിൻസ്. ഇക്വേഷൻ ഓഫ് സ്പിയർ, ഇക്വേഷൻ ഓഫ് സ്പിയർ വിത്ത് സെൻറ്റർ അറ്റ് എ ആൻഡ് റേഡിയസ് ലാംഡ ഈസ് മോഡ് ആർ മൈനസ് എ ഈസ് ഇക്വൽ ടു ലാംഡ. ഓക്കെ, അതും മനസ്സിലാക്കി വെച്ചേക്ക്. അങ്ങനെയാണ് ഈ വെക്ടറിൻ്റെ. അപ്പോൾ ഇതിനകത്ത് ആദ്യമേ വെക്ടർ എന്താ, സ്കെയിലർ എന്താ, അതിൻ്റെ എക്സാമ്പിൾസ്, ഡോട്ട് പ്രോഡക്റ്റ്, വെക്ടർ പ്രോഡക്റ്റ്, പിന്നെ സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ്, വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റ്, അതിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഇക്വേഷൻസ് ഓഫ് ലൈന്, പ്ലെയിന്, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, ആംഗിൾ കണ്ടുപിടിക്കാനുള്ള പല വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതൊക്കെയാണ് ഈ മോഡ്യൂളിൽ നിന്ന് ചോദിക്കുന്നത്. ഞാൻ എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല, അതെനിക്ക് തന്നെ അറിയാം. ഞാൻ എല്ലാം ഒഴിച്ചു വിടുകയായിരുന്നു. നിങ്ങളിത് ഓരോന്ന് നോക്കി നിങ്ങളുടെ ക്ലാസ്സിൽ പഠിപ്പിച്ച പ്രോബ്ലംസ് മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.